കൗമാരക്കാരും അവരുടെ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് MD പീഡിയാട്രീഷ്യനായിരിക്കുന്ന ഡോക്ടർ രാജേഷ് സാർ. ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് കൗമാരപ്രായക്കാരുടെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്. നമുക്കറിയാം, കൗമാരപ്രായം നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടമാണ്. അതേസമയം തന്നെ പല പ്രശ്നങ്ങളും ആ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ച് പോകാറുണ്ട്. പലപ്പോഴും ഒരു പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടി അമ്മമാരുടെ കാര്യത്തിൽ സംസാരിക്കുക, ആൺകുട്ടികളാണെങ്കിൽ എല്ലാം എതിർത്ത് പറയുക, ദേഷ്യപ്പെടുക, ആ സ്വഭാവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ മാതാപിതാക്കൾ പൊതുവെ ചിന്തിച്ചു, ഇതെന്തുകൊണ്ട് ഇതുവരെ ഒരു കുഞ്ഞായിരുന്ന ആള് ഇന്ന് എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അത് ആ കാലഘട്ടത്തിന്റെ, അവർ വളർന്നു വരുന്ന ആ കാലഘട്ടത്തിന്റെ ചില ഹോർമോണിന്റെയും ശാരീരിക അവസ്ഥയുടെയും പ്രത്യേകത കൊണ്ടും പെട്ടെന്ന് അവർ വളരുന്നത് കൊണ്ട് അവരുടെ ആ പരിസ്ഥിതിയായിട്ട് യോജിച്ചുകൊണ്ട് പറ്റാത്തത് കൊണ്ടും അവർക്കുണ്ടാകുന്ന ചില താൽക്കാലിക പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക, അവരെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കൂടെ നിർത്തുക, നമ്മുടെ മക്കളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക. അപ്പോ അഡോളസെന്റ് കൗമാരപ്രായക്കാർ, ADOLESCENT, ആ 10 letters, ആ അക്ഷരങ്ങളിൽ നിന്ന് അവരുടെ ക്യാരക്ടേഴ്സ് എന്തെന്ന് വിശകലനം ചെയ്യാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ ലെറ്റർ അക്ഷരം എ. എ അനീമിക്, അഗ്രസീവ് എന്ന് പറയാം. അതായത് അവർ രക്തക്കുറവുള്ളവരായിരിക്കാം, ശരിയായിട്ട് ഭക്ഷണം കഴിക്കാതെ അഗ്രസീവ്, ഭയങ്കര ദേഷ്യം കാണിക്കുന്നവരായിരിക്കാം. രണ്ടാമതായിട്ട് ഡി ഡൈനാമിക്, ഡെവലപ്പിംഗ്, ഡിപ്രസീവ്, ഭയങ്കര പ്രവർത്തനക്ഷമതയുള്ള ഡൈനാമിക് ആയിരിക്കും, എന്നും പ്രവർത്തിക്കാൻ താല്പര്യമായിട്ടിരിക്കുന്നവരെ. ഡെവലപ്പിംഗ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന്. അതോടൊപ്പം തന്നെ ഡിപ്രസീവ് ആയിരിക്കും, ഭയങ്കര ഉള്ളില് ഒരു വിഷാദഭാവം, ഉൾവലിയാനുള്ളത്, ലോകത്തിന്റെ ചേഞ്ച് കണ്ട് അന്താളിച്ചു പോകുന്ന, അപ്പൊ ഉള്ളില് ഒരു മനസ്സിരിയുന്ന അവസ്ഥയും അവർക്കുണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ടുള്ള ലെറ്റർ അക്ഷരം ഓ. ഒബീസ്, ഓവർ കോൺഫിഡൻറ്, ഓവർ ഇന്റലിജൻസ്. ഒബീസ് എന്ന് പറഞ്ഞാൽ ചിലവര് കൂടുതലായിട്ട് കൊഴുപ്പ് ശരീരത്തിൽ അടങ്ങി കൂടുന്ന ഓവർ വെയിറ്റ്, ഒബീസ് ഒക്കെ ആയിരിക്കാം. പിന്നെ ഓവർ ഇന്റലിജൻസ്, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നവരായിരിക്കാം. ചില ആൾക്കാര് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി, എനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോ ഈ തിരമാലകളിലൊക്കെ ഇറങ്ങി ചിന്നക്കൊണ്ട് പറ്റി തിരിച്ചു വരുന്നുള്ള ഓവർ കോൺഫിഡൻസ്, ബൈക്ക് ഓടിച്ചു പോകുന്ന, എല്ലാം ചേസ് ചെയ്ത് പോകുക, അവർ വിചാരിക്കുന്നില്ല അപകടം പറ്റുന്ന ചിന്ത അവരുടെ മനസ്സിൽ ഇല്ലാതിരിക്കുന്നു. നാലാമത്തെ അക്ഷരം എൽ, ലവ് ബട്ട് ലവ്ലി ആൻഡ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഉച്ചത്തിൽ സംസാരിക്കുന്നവരായിരിക്കും, പക്ഷേ ശരിയായ അറിവ് പല വിഷയങ്ങളെ കുറിച്ചും ഉണ്ടാകണമെന്നും ഇല്ല. അഞ്ചാമത്തെ അക്ഷരം ഇ, എൻതൂസിയാസ്റ്റിക്, എക്സ്പ്രസീവ് ആൻഡ് എനർജറ്റിക്. അതായത് ഭയങ്കര ഉത്സാഹമുള്ള, എക്സ്പ്രസീവ്, എല്ലാ കാര്യം പെട്ടെന്ന് പ്രതികരിക്കുന്ന, അതേപോലെ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികൾ. അതോടൊപ്പം തന്നെ അവർ എക്സ്പെരിമെന്റൽ കൂടി പരീക്ഷിക്കാൻ താല്പര്യമുള്ള, എന്ത് കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു പരീക്ഷിക്കാനായിട്ട് താല്പര്യമുള്ള. അടുത്ത ലെറ്റർ ആയിട്ട് എസ്, സ്പിരിച്വൽ, സെക്ഷൽ ആൻഡ് സോഷ്യൽ. അതായത് ഈശ്വര വിശ്വാസം കൂടുതലായിട്ട് ആർജിക്കുന്നത് ഈ പ്രായത്തിനായിരിക്കാം. സെക്ഷൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളതായിരിക്കും. ലൈംഗിക കാര്യങ്ങൾ പരീക്ഷിക്കാൻ വരെ നിർബന്ധിക്കാം. അതേപോലെ സോഷ്യൽ, സമൂഹത്തിൽ ഇടപെടാനും മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും വായനശാലകളിലേക്ക് പോകാനും ഒക്കെ താല്പര്യം, അതോടൊപ്പം കൂട്ടുകൂടാനുള്ള താല്പര്യമുള്ള കൂട്ടത്തിലായി. അടുത്തതായിട്ട് ഏഴാമതായിട്ട് സി, കറേജിയസ്, ചിയർഫുൾ, കൺസേൺഡ്, ക്യൂരിയോസിറ്റി ആൻഡ് കെയർലെസ്. അതായത് ധൈര്യം, ധൈര്യം പ്രകടിപ്പിക്കും, ധൈര്യം ഉണ്ടായിരിക്കുമെന്ന് നിർബന്ധമില്ല, പക്ഷെ ധൈര്യം ഉണ്ടെന്ന് പ്രകടിപ്പിക്കും. അതേപോലെ സന്തോഷം, സന്തോഷവാനും സന്തോഷപ്രദീയമായിരിക്കും, ചിയർഫുൾ ആയിരിക്കും. പിന്നെ കൺസേൺ, മറ്റുള്ളവരെ കുറിച്ച് പരിഗണനയുണ്ട്, അവരെ കുറിച്ച് ശ്രദ്ധയുണ്ട്. പിന്നെ ക്യൂരിയോസിറ്റി, എന്താണെന്ന് കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ട്. പിന്നെ കെയർലെസ്സായി, അതേസമയം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ എത്തണമെന്നുണ്ട്. എട്ടാമത്തെ അക്ഷരം ഇ, എമോഷണൽ ആൻഡ് ഈഗർ. അതായത് ഒരു വൈകാരികമായിട്ട് ഭയങ്കര ഇടപെടുന്ന ആളാണ്, പെട്ടെന്ന് സന്തോഷം വന്നാൽ പെട്ടെന്ന് സന്തോഷിക്കുക, ദുഃഖം വന്നാൽ പെട്ടെന്ന് സങ്കടം ഭാവിക്കുക, അങ്ങനെ പെട്ടെന്നൊരു, നമ്മൾ ബസ്സിലൊക്കെ വെച്ച് ചില പിള്ളേരെ ഭയങ്കരമായിട്ട് ചിരിച്ച് കുഴങ്ങി മറിയുന്ന രീതിയിൽ നമ്മൾ ചില പിള്ളേരെ കുറിച്ച് കാണാറുണ്ട്. അതൊക്കെ അടുത്തതായിട്ടുള്ള ഒൻപതാമത്തെ വാക്ക് എൻ എന്ന് പറഞ്ഞാൽ നെർവസ്, ഒരു ലജ്ജാശീലം അല്ലെങ്കിൽ ഒരു മടിയുള്ള. നെവർ സേ നോ ടു പിയേഴ്സ്,
മറ്റുള്ള കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളോടുകൂടി എന്തെങ്കിലും കാര്യത്തിൽ നോ എന്ന് പറയാൻ ഭയങ്കര മടിയായിരിക്കും. അത് ആ കുട്ടി ചെയ്യുന്നത് ശരിയല്ലാത്ത കാര്യമെങ്കിൽ പോലും കുട്ടികൾ ആ സുഹൃത്തിനോട് ഒരു കാര്യം നോ എന്ന് പറയാൻ ഭയങ്കര മടി കാണിക്കുന്ന സ്വഭാവം. അടുത്ത പത്താം മുറയായിട്ട് ടി, ടെമ്പർമെന്റൽ, അതായത് സ്ഥിരമായിട്ട് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക, ആടി ആടി എന്ന ഒരു സ്വഭാവം, ഒരു സ്ഥിരത, ഒരു ഒരു കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുക. ഇതാണ് പൊതുവിൽ കൗമാരപ്രായക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധമായിട്ട് കൗമാരപ്രായക്കാരെ എങ്ങനെ നമുക്ക് കൂടെ നിർത്താം, മാതാപിതാക്കൾക്ക് മുമ്പ് നിർത്താം, അതിനായിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സും കൂടി ഞാൻ ഇതോടെ പറയട്ടെ. ഒന്നാമതായിട്ട് അവരെ കുറിച്ച് കേൾക്കുക, അവരുടെ കാര്യങ്ങൾ, ഒരു നല്ല ലിസണർ ആയിരിക്കുക, ബി എ ഗുഡ് ലിസണർ, നന്നായിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുക. രണ്ടാമതായിട്ട് ബി എ ഫ്രണ്ട്, അവരോട് ഒരു സുഹൃത്തിനെ പോലെ തുറന്ന് അവർ സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് ചില കാര്യങ്ങൾ ദേഷ്യം തോന്നുമെങ്കിലും നമ്മൾ വിമർശിക്കാതെ കേട്ടുകൊണ്ട് ഒരു ഫ്രണ്ടായിട്ട് സുഹൃത്തായിട്ട് തന്നെ അവരോട് ഇടപഴകുക. മൂന്നാമതായിട്ട് എൻകറേജ് ചെയ്യുക, അവരിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ, ഉദാഹരണത്തിന് ചില മൊബൈൽ ഫോൺ അവർ കൈകാര്യം ചെയ്യുന്ന, ചില നമുക്ക് പ്രയാസമുള്ള കമ്പ്യൂട്ടറുള്ള കാര്യങ്ങൾ അവർ നമുക്ക് കണ്ടെത്തി തരുന്നത്, ചില സാധനങ്ങൾ നെറ്റിൽ നിന്ന് എടുത്തു തരുന്നത്, ഇതൊക്കെ നമ്മുടെ കൗമാരപ്രായക്കാർക്ക് നിഷ്പ്രയാസം പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. നാലാമതായിട്ട് മാതാപിതാക്കള് കൗമാരപ്രായക്കാരോട് വിനോദത്തിന് ഏർപ്പെടാൻ, അതിൽ കളിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്, അവരുടെ നിലവാരത്തിൽ എത്തിച്ചേരാനുള്ള ഒരു ശ്രമം അതിൽ കൂടെ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ അഞ്ചാമതായിട്ട് ക്വാളിറ്റി ടൈം അവരുമായിട്ട് ചെലവഴിക്കുക, അതായത് നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുക എന്ന് പറയും. ഏതെങ്കിലും ഒരു വിഷയത്തിന് വച്ച് കാര്യങ്ങൾ പറയാതെ, അല്ലെങ്കിൽ വഴക്ക് പറയാതെ, ഒരു ലിമിറ്റ് വയ്ക്കാതെ, എന്ത് കാര്യത്തെ കുറിച്ച് പറയുന്നു, എങ്ങനെ പറയുന്നു, അങ്ങനെ ഒരു വിഷയം രീതിയിൽ ഒരു സംബന്ധിച്ച് ഒരു ലിമിറ്റ് വയ്ക്കാതെ ഏത് കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് സമയം കിട്ടും കണ്ടെത്തുക, അതാണ് നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുക, അങ്ങനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൗമാരപ്രായക്കാരെ ഒരു പരിധിവരെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് ഇടവരുത്തും. എങ്കിൽ പോലും ഇങ്ങനെയെല്ലാം ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം പുലർത്താനുള്ള ശ്രമം ഈ പ്രായത്തിലുണ്ടാകും. അതായത് ഒരു കുട്ടി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരു വ്യക്തി, ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ഒരു വ്യക്തിയിലേക്ക് മാറുന്ന ആ ഒരു പീരീഡാണ്, ആ ഒരു മാറ്റത്തിന്റെ സമയമാണ്. അതുകൊണ്ട് അവരുടെ നമ്മുടെ രീതിയിൽ തന്നെ നിലനിൽക്കണമെന്ന് ഒരിക്കലും മാതാപിതാക്കൾ നിർബന്ധം പിടിക്കാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ കൗമാരപ്രായക്കാരുള്ള പ്രായക്കാരായ കുട്ടികളോട്, അഡോളസെന്റ് ബോയ്സ് ഗേൾസിനോട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെക്കാളും അറിവ് കുറവുള്ളവരായിരിക്കാം. ചിലപ്പോൾ അവർക്ക് മൊബൈൽ നേരെ കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരിക്കാം, കമ്പ്യൂട്ടർ സ്പീഡായിട്ട് ചെയ്യാൻ കഴിയില്ലായിരിക്കാം. എങ്കിൽ പോലും അവർക്ക് അനുഭവത്തിന്റെ പാഠം നന്നായിട്ടുണ്ട്, അവരുടെ ഇത്രയും കാലത്ത് ജീവിതം എന്നുള്ള പുസ്തകം അവരെ പഠിപ്പിച്ച പാഠം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, കേൾക്കുക. രണ്ടാമതായിട്ട് മുതിർന്നവരും മാതാപിതാക്കളും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, അവർ പറയുന്നതിന് എന്തോ കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് അവരെ ദുഃഖിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതിരിക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ അമിതമായിട്ടുള്ള ശ്രദ്ധ പുലർത്താതിരിക്കും. അവർ ചിലപ്പോൾ കള്ളം പറയാം, ചിലപ്പോൾ എന്തെങ്കിലും വീമ്പ് പറയുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കൂട്ടി പറയാം, അങ്ങനെ അവരുടെ നിങ്ങളുടെ പ്രീതി പറ്റാൻ വേണ്ടി അതുപോലെ പറയുന്ന രീതി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്നത്. അഞ്ചാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാരണവശാലും മദ്യം, മയക്കുമരുന്ന്, പുകവലി ഇങ്ങനെയുള്ള ശീലങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങരുത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈശ്വരനായിട്ട് നൽകിയിട്ടുള്ള സെക്സ്, ലൈംഗികത പരീക്ഷിക്കാനായിട്ട് മുതിർന്ന് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ടോക്കായിരുന്നു കേട്ടത്. പ്രത്യേകിച്ച് കൗമാരക്കാരൊക്കെ വളരെ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എന്നത്. തീർച്ചയായിട്ടും കൗമാരക്കാർക്ക് മാത്രമല്ല, അവരുടെ പേരൻസിന് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സംശയങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഉറപ്പായും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.